പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന ഡോക്ടർ സുനിൽ ടീച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിർധനരായിട്ടുള്ള 250 പേർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ സുനിൽ എന്ന ടീച്ചർ. അപ്പോൾ സുനിൽ ടീച്ചറിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. ഷെഡിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി രാത്രി ഉറങ്ങുമ്പോൾ വാതിലായി ഉപയോഗിക്കുന്ന ചുരിദാറിൻ്റെ ഷാൾ ഇങ്ങനെ ഒരാൾ തൻ്റെ കോളേജിലുണ്ടെന്ന് കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു. അതിനേക്കാളേറെ ഞെട്ടിച്ചത് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ആ പെൺകുട്ടി തൻ്റെ വിദ്യാർത്ഥിനി കൂടിയായിരുന്നു എന്നതാണ്. അതൊരു തിരിച്ചറിവായിരുന്നു, മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കം. 250 വീട് നിർമ്മിച്ച് നൽകാനൊരുങ്ങുന്ന സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ MS സുനിൽ ഈ രംഗത്തേക്ക് വരാൻ തന്നെ പ്രേരിപ്പിച്ച ഈ ആദ്യ സംഭവം ഇപ്പോഴും നന്നായി ഓർക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥിനിയുടെ പേരുൾപ്പെടെ ഒട്ടേറെ കഷ്ടപ്പെട്ടാണ് 2005 ആ വീട് പൂർത്തിയാക്കിയത്. സഹായിക്കാമെന്നേറ്റയാൾ അവസാന നിമിഷം പിന്മാറി. പുറത്തുനിന്ന് സഹായങ്ങളൊന്നും ലഭിച്ചില്ല. ഏറ്റെടുത്ത ദൗത്യം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുപോലും തോന്നിപ്പോയി. എന്നാൽ കൂടെ ജോലി ചെയ്തിരുന്ന കോളേജിലെ പ്രിൻസിപ്പൾ ഉൾപ്പെടെ എല്ലാ അധ്യാപകരും ഒപ്പം നിന്നു. മുന്നോട്ട് പോയിക്കൊള്ളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്നവർ പറഞ്ഞു. അതിന് ഫലമുണ്ടായി. ഒട്ടേറെ പേരുടെ ജീവിതത്തിൽ തണലാകാനുള്ള യാത്രയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു, ഡോക്ടർ സുനിൽ ഓർമ്മിക്കുന്നു. US ഹൂസ്റ്റൺ കൗണ്ടി ജഡ്ജിയായ KP ജോർജ് ആണ് ആദ്യമായി സഹായവുമായി മുന്നോട്ട് വന്നത്. അപ്പോഴേക്കും 3 വീടുകൾ നിർമ്മിച്ച് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി പലരും സഹായവുമായി വന്നു. ആദ്യത്തെ വീട് നിർമ്മിക്കുമ്പോൾ എങ്ങനെ ഒരു വീട് നിർമ്മിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. ജനാലകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാൻ പോലും അറിയില്ല. അവിടെ നിന്നാണ് ഇന്നീ കാണുന്ന 250 എന്ന നിലയിലേക്ക് എത്തിയത്. ഓഫീസ് സംവിധാനമോ മാനേജർമാരോ ഇല്ല. ഞാനും സുഹൃത്ത് ജയലാലും കൂടിയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. സാമ്പത്തികം കുറവായതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റും നൽകിയില്ല ഇതൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധ്വാനം ഒരുപാടേറെയാണ്. എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. ടിപ്പർ ലോറിയിൽ വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനോടകം 6 ജില്ലയിൽ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്, ഡോക്ടർ സുനിൽ പറഞ്ഞു. ചാലക്കയത്ത് മരത്തിനടിയിൽ താമസിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഭക്ഷണമോ മറ്റ് സൗകര്യമോ ഇല്ലാത്തവർ, ടാർപോളിൻ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച് അതിനടിയിൽ താമസിക്കുന്നവർ. സർക്കാർ പോലും അന്ന് അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ആളുകളെ കണ്ടാൽ അവർ വനത്തിലേക്ക് ഓടി മറയും. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് വലിയ നേട്ടമായി കാണുന്നു. അവർക്ക് കുടിലുകൾ നിർമ്മിച്ച് നൽകി, വസ്ത്രങ്ങളും മറ്റ് സഹായങ്ങളും നൽകി. അതുപോലെ ഒരുപാട് പേർ വീട് നിർമ്മിച്ച് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാലും അവരുമായുള്ള ബന്ധം ഒരിക്കലും വേർപെടുത്താറില്ല. ആവശ്യമുള്ള സഹായവുമായി എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവരെ സ്വയം പര്യാപ്തരാക്കുക കൂടി തൻ്റെ ലക്ഷ്യമാണെന്ന് സുനിൽ ടീച്ചർ വിശ്വസിക്കുന്നു. എല്ലാ മാസവും ഒരുപാട് പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകുകയും കരിയർ ഗൈഡൻസ് ശില്പശാലകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വയം തൊഴിൽ എന്ന നിലയിൽ തയ്യൽ മെഷീനുകൾ നൽകുന്നു, ആടിനെ നൽകുന്നു. എപ്പോഴും താൻ അവരുടെ കൂടെ തന്നെയുണ്ടെന്നാണ് ടീച്ചർ പറയുന്നത്. ഒന്നും തൻ്റെ മിടുക്ക് മാത്രമായി ടീച്ചർ കാണുന്നില്ല, സാമ്പത്തികമടക്കമുള്ള സഹായവും പ്രോത്സാഹനവുമായി ഒട്ടേറെ പേർ ഒപ്പം നിന്നതിൽ നിന്നാണ് വീടുകൾ ഉയർന്നത്. സ്പോൺസർമാരെ കണ്ടെത്തുകയല്ല, അവർ സുനിലിനെ ഇങ്ങോട്ട് തേടിയെത്തുകയാണ്. സാമ്പത്തിക സഹായം നൽകിയാൽ 1 പൈസ പോലും കുറയാതെ അത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തുമെന്ന ഉറപ്പാണ് ഈ വിശ്വാസത്തിന് പിന്നിലെന്ന് ടീച്ചർ ഉറച്ചു വിശ്വസിക്കുന്നു.